ഓഗസ്റ്റ് 4 റിലീസായ ഒരു ബാറ്റിൽ റോയൽ ഗെയിം 24 മണിക്കൂർ കൊണ്ട് 1.5 മില്യൺ കോപ്പീസ് വിറ്റഴിച്ച്, അതുമാത്രമല്ല യൂട്യൂബിലും ട്വിച്ചിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. ഞാനറിയാത്ത ഒരു ബാറ്റിൽ റോയൽ ഗെയിമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇത് പബ്ജി മൊബൈലോ അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയോ പോലെ ഒരു FPS ഷൂട്ടർ ഗെയിമേ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ബാറ്റിൽ റോയൽ ഗെയിമാണ്. പ്യൂഡിപ്പായും ഡോക്ടർ ഡിസ്റെസ്പെക്റ്റും എന്തിന്, നമ്മുടെ കേരളത്തിലെ പ്രമുഖ യൂട്യൂബേഴ്സായ അർജുനും കാസ്ട്രോ ഒക്കെ ഒരേപോലെ എൻജോയ് ചെയ്ത് കളിച്ച ഒരു ഗെയിം. നമ്മുടെ പബ്ജി മൊബൈൽ ഈ അടുത്ത് ബാനാക്കിയപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് കേരളത്തിൽ ഈ ഗെയിം കളിക്കുന്നത് കണ്ടു. സോ ഫോൾ ഗൈസ് അൾട്ടിമേറ്റ് നോക്കൗട്ട് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമർ ബാറ്റിൽ റോയൽ ഗെയിമിനെ കുറിച്ചാണ് ഇന്നത്തെ ഗെയിമോപീഡിയയുടെ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യെസ് ഗെയിമേഴ്സ്, ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ഗെയിമിംഗ് ചാനൽ ആൻഡ് വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. മീഡിയ ടോണിക് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമർ ബാറ്റിൽ റോയൽ ഗെയിമാണ് ഫോൾ ഗൈസ് അൾട്ടിമേറ്റ് നോക്കൗട്ട്. 2019 ജൂണിൽ നടന്ന E3 കോൺഫറൻസിലാണ് അവർ ഈ ഗെയിമിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞത്. ഇത്തരത്തിലൊരു ഗെയിം വരുന്നുണ്ട് എന്ന് അവർ ആദ്യമായിട്ട് അനൗൺസ് ചെയ്തത് 2019. 2020 ഓഗസ്റ്റ് 4 ആകുമ്പോഴേക്കും ഡെവലപ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് മൈക്രോസോഫ്റ്റ് വിൻഡോസിനും പ്ലേ സ്റ്റേഷൻ 4 വേണ്ടിയിട്ടാണ് ഗെയിം റിലീസായത്. എനിക്കൊക്കെ ഈ ഗെയിം ആദ്യമായിട്ട് കണ്ടപ്പോൾ പോഗോ TV ടെക്കിഷീസ് ക്യാസ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് എനിക്ക് ഈ ഗെയിം തോന്നിയത്. അതായത് ഒരു ടൈം ഉണ്ടാകും, ആ ടൈമിനുള്ളിൽ കുറേ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം കൂടി ഒരു ഒബ്സ്റ്റക്കിളിലൂടെ റേസ് ചെയ്യുന്നു, അവസാനം എത്തുന്ന ആൾ ജയിക്കുന്നു. അതൊക്കെയാണല്ലോ ടെക്കിഷീസ് കാസലിൻ്റെ ഒരു രീതി. അതേപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഗെയിമാണ് ഫോൾ ഗൈസ് അൾട്ടിമേറ്റ് നോക്കൗട്ട്. ടെക്കിഷീസ് കാസിൽ ഇറ്റ്സ് എ നോക്കൗട്ട്, ടോട്ടൽ വൈപ്പൗട്ട്, ഇതേപോലെ കുറേ പരിപാടികളുണ്ട്, കുറേ TV ഷോസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഗെയിമാണ് ഫോൾ ഗൈസ് അൾട്ടിമേറ്റ് നോക്കൗട്ട്. ഒരു ചലഞ്ചിങ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ഗെയിം എന്നതിനുപരി നന്നായി ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് റിലാക്സ് ചെയ്ത് കളിക്കുക എന്നതാണ് ഫോൾ ഗൈസ് എന്ന് പറയുന്ന ഗെയിം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ ഗെയിം ഇത്രയധികം പോപ്പുലർ ആവുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ല. ഓൾമോസ്റ്റ് ഓഗസ്റ്റ് 26 ആയപ്പോഴേക്കും ഏകദേശം 7 മില്യൺ കോപ്പീസാണ് ഗെയിം വിറ്റഴിച്ചത്. ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സിൻ്റെയെന്നും ക്രിറ്റിക്സിൻ്റെയും ഒക്കെ പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് ഗെയിമിന് നേടിയെടുത്തത്. ഗെയിമിൻ്റെ അപ്പിയറൻസിനും ഗെയിം പ്ലേക്കും സൗണ്ട് ട്രാക്കിനും, പ്രത്യേകിച്ച് ആ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ഓടുമ്പോഴും ചാടുമ്പോഴുള്ള ചെറിയ ചെറിയ സൗണ്ട് എഫക്ട്സ് ഉണ്ട്, അതിനൊക്കെ ഭയങ്കര പ്രൈസും അപ്രൂവലൊക്കെയാണ് ലഭിച്ചിരുന്നത്. സോ യെസ്, ഫോൾ ഗൈസിൻ്റെ ഗെയിം പ്ലേ പറ്റി പറയുകയാണെങ്കിൽ മാക്സിമം 60 പ്ലേയേഴ്സിന് വരെ ഒരേ സമയം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം. നമ്മുടെ പബ്ജിയിലൊക്കെ ആണെങ്കിൽ മാക്സിമം 100 പ്ലേയേഴ്സ്, അതേപോലെ വ്യത്യസ്ത ബാറ്റിൽ റോയൽ ഗെയിമുകളിൽ പ്ലെയർ കൗണ്ട് മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഫോൾ ഗൈസ് ഡെവലപ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ ഡെവലപ്പിംഗ് ടീം ഉദ്ദേശിച്ചിരുന്നത് ഏകദേശം ഒരു 100 പ്ലേയേഴ്സിനൊക്കെ കയറ്റിയിട്ട് 100 പ്ലേയേഴ്സിനും ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗെയിമാക്കണം എന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കോമ്പറ്റീഷന് വേണ്ടി കളിക്കുന്ന ഗെയിമല്ല. ഞാൻ പറഞ്ഞതുപോലെ വിഷ്വലി ആണെങ്കിലും ഗെയിം കളിക്കുമ്പോൾ ഗെയിം പ്ലേയിലൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇത് കാണുമ്പോഴും കളിക്കുമ്പോഴും എൻജോയ്മെൻ്റ് ആണ് കിട്ടുന്നത്. വേറെ യൂട്യൂബേഴ്സ് കളിക്കുന്നത് കാണുമ്പോഴും നമ്മൾ സ്വയം കളിക്കുമ്പോഴും നമുക്ക് വല്ലാത്തൊരു എൻജോയ്മെൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ആ തരത്തിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കണം. അതുകൊണ്ട് 100 പ്ലേയേഴ്സിനെ ഒരുമിച്ചിട്ട് ഒരു ഗെയിമിലേക്ക് ഇറക്കി വിട്ടാൽ ഭയങ്കര ക്രൗഡഡ് ആകും. ഇതൊരു ഒബ്സ്റ്റക്കിൾ റേസ് അല്ലേ, അപ്പോൾ 100 ആൾക്കാരും കൂടി ഒരുമിച്ചിട്ട് ഒരു ഒബ്സ്റ്റക്കിൾ ജയിക്കാൻ നോക്കുമ്പോൾ ഭയങ്കര ക്രൗഡഡ് ആകും, ഭയങ്കര പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ 60 പ്ലേയേഴ്സ് മതി മാക്സിമം എന്നുള്ള രീതിയിലേക്ക് വന്നത്. സോ 60 പ്ലേയേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ബാറ്റിൽ റോയൽ ഗെയിമിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ ബാറ്റിൽ റോയൽ ഗെയിമിൽ പബ്ജിയിലൊക്കെ ഉള്ളതുപോലെ ഈ റാങ്കൽസ് ആൻഡ് ഹോക്ക് അങ്ങനെ ഒരു മാപ്പല്ല, കുറേ കുറേ മിനി ഗെയിമുകളാണ് ഫോൾ ഗൈസിൻ്റെ ഉള്ളിലുള്ളത്. ചില മിനി ഗെയിമുകൾ ഒറ്റയ്ക്ക് ഒരു റേസ് ജയിക്കാനാകും. ഇപ്പോൾ 60 പേരിൽ 20 ആൾ ക്വാളിഫൈ ആവുള്ളൂ, ആദ്യമായി റേസ് ജയിക്കുന്ന 20 ആളെ ക്വാളിഫൈ ആവുള്ളൂ, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടാകും. അപ്പോൾ ആദ്യമായിട്ട് 20 ആളുകൾ ആ റേസ് ജയിക്കാൻ വേണ്ടി നോക്കും. പിന്നെ അടുത്ത മിനി ഗെയിം എന്താന്ന് പറയുന്നത് ടീമായിട്ട് കളിക്കാനായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കുറേ യൂട്യൂബേഴ്സ് നമ്മുടെ ഫുട്ബോളൊക്കെ തട്ടിയിട്ട് ഫോൾ ഗൈസിൻ്റെ ക്യാരക്ടേഴ്സും ആയിട്ട് ടീമായി തിരിഞ്ഞ് ഫുട്ബോൾ കളിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടോ. അപ്പോൾ അങ്ങനെ പല മിനി ഗെയിമുകൾ, ഓരോ മിനി ഗെയിമുകൾ കഴിയുമ്പോഴും കുറച്ച് കുറച്ച് പ്ലേയേഴ്സ് എലിമിനേറ്റായി അവസാനം നിൽക്കുന്ന പ്ലെയറിന് ക്രൗൺ എന്ന് പറയുന്ന ഒരു കറൻസി കിട്ടും. ഫോൾ ഗൈസിലെ ക്രൗൺ എന്ന് പറയുന്ന ഒരു പോയിന്റ്സ് കിട്ടും. പബ്ജിയിൽ ചിക്കൻ ഡിന്നർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഫോൾ ഗൈസിലുള്ള ഒന്നാണ് ക്രൗൺസ്. അപ്പോൾ ഈ ക്രൗൺ സിസ്റ്റമാണ് വിന്നറിന് കിട്ടുന്നത്.
ഗെയിമിലെ ക്യാരക്ടേഴ്സിനൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജെല്ലി ബീൻ ടൈപ്പ് ക്യാരക്ടേഴ്സാണ്, ജെല്ലി ബീൻ പ്ലേയേഴ്സ് എന്നാണ് ഇത്തരത്തെ ക്യാരക്ടേഴ്സിന് പറയുക. അത് ആ ഗെയിമിന്റെ ഫണ്ണിനെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ജെല്ലി ബീൻ ടൈപ്പ് ക്യാരക്ടേഴ്സ്. നല്ല രസമാണ്, ഇവർക്ക് തന്നെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കോസ്റ്റ്യൂമുകൾ സ്കിന്നുകളൊക്കെ ഉണ്ട്. അത് ഗെയിമിന്റെ ഉള്ളിൽ ഇൻ ഗെയിം കറൻസി ഉണ്ട്, അതിന്റെ പേരാണ് കൂഡോസ്. കൂഡോസ് എന്ന് പറയുന്ന ഇൻ ഗെയിം കറൻസി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേയേഴ്സിന് സ്പെഷ്യൽ സ്കിന്നുകളോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടർ മോഡിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഈ ക്യാരക്ടേഴ്സിനെ എടുത്ത് കളിക്കുമ്പോൾ അവരുടെ സൗണ്ട് തന്നെ വേറെ ലെവലാണ് കേട്ടോ, നല്ല രസമാണ് കേട്ടിരിക്കാൻ. അപ്പോൾ ഈ ജെല്ലി ബീൻ പ്ലേയേഴ്സിനെ കൊണ്ട് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ എന്താ പറ്റുക, നമുക്ക് ഓടാം, ചാടാം, നമ്മുടെ ഒപ്പണന്റിനെ പിടിക്കാം, അല്ലെങ്കിൽ ടീംമേറ്റിനെ പിടിക്കാം, വലിക്കാം, ഇങ്ങനെ കുറച്ച് ഫണ്ണൊക്കെ ആയിട്ടുള്ള കൺട്രോളുകൾ. ഈ കൺട്രോളുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ എനിമിനെയും ചിലപ്പോൾ നമ്മുടെ ടീംമേറ്റ്സിനെ ഒക്കെ തട്ടി മാറ്റി നമ്മൾ റേസ് ജയിക്കാൻ നോക്കണം. ബാറ്റിൽ റോയൽ ഗെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രൗണ് വിൻ ചെയ്യണം, അതാണ് ഗെയിമിൻ്റെ മെയിൻ ലക്ഷ്യം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡെവലപ്പേഴ്സും ഗെയിം ഇത്രയ്ക്കാണ്ട് വൈറലാകും, ഇത്രയ്ക്കാണ്ട് പോപ്പുലർ ആകും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗെയിമിൻ്റെ പോപ്പുലാരിറ്റി കാരണം അവർ പെട്ടെന്ന് തന്നെ സീസൺ ടൂവും കൊടുത്തിട്ടുണ്ടായിരുന്നു. സീസൺ ടു ഇപ്പോൾ അടുത്താണ് ഗെയിമിൻ്റെ സീസൺ ടു ഇറങ്ങിയത്. ആൻഡ് നമ്മുടെ ഒട്ടുമിക്ക എല്ലാ മലയാള യൂട്യൂബേഴ്സും സ്ട്രീം ചെയ്യുന്നുണ്ട്. നമ്മുടെ ആഡംബോസും ബീസ്റ്റും ഒക്കെ ഫോൾ ഗൈസ് കളിക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പി ഫോർ പ്ലേയിലും ബീസ്റ്റിലൊക്കെ. എന്തായാലും മലയാളികൾക്കാണെങ്കിലും കാണാനും കളിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ഗെയിം തന്നെയാണ് ഫോൾ ഗൈസ്. പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റീമിൽ നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ ഏകദേശം 500 രൂപയുടെ അടുത്ത് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഗെയിമിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്സ് സ്റ്റീമിൽ കൊടുത്തത് പ്രകാരം മിനിമം i5 പ്രൊസസ്സർ അല്ലെങ്കിൽ AMD ഇക്വലന്റ് പ്രൊസസ്സർ, 8 GB മെമ്മറിയാണ് പറയുന്നത്. അത് ഗെയിം നമ്മൾ കാണുമ്പോൾ അത്ര ഗ്രാഫിക്സ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പ്രൊസസ്സർ ആൻഡ് ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ഗെയിം തന്നെയാണ് തോന്നുന്നു. ഗ്രാഫിക്സ് കാർഡാണെങ്കിൽ GTX 1660 അല്ലെങ്കിൽ AMD റേഡിയൻ HD 7950. സോ GTX 1660 അത്ര ഹൈ ലെവൽ ഗ്രാഫിക്സ് കാർഡൊന്നും വേണ്ട, നമ്മുടെ 750 Ti ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ സുഖമായിട്ട് കളിക്കാം. അപ്പോൾ അത്ര ആ ഓൾഡ് ഗ്രാഫിക്സ് കാർഡുകളൊക്കെ ഉള്ള ആളുകൾക്കും സുഖമായിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ മസ്റ്റാണ്, മൾട്ടിപ്ലെയർ ഗെയിമാണ്. ലോക്കലി സ്പ്ലിറ്റ് സ്ക്രീനിലൊന്നും മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റില്ല, ഓൺലി ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺലൈൻ വഴിയാണ് മൾട്ടിപ്ലെയർ കളിക്കാനുള്ളൂ. സ്റ്റോറേജ് നോക്കുകയാണെങ്കിലും വളരെ കുറവാണ്, 2 GB സ്റ്റോറേജ് മാത്രമേ വരുന്നുള്ളൂ. റെക്കമെൻഡേഷൻ അവർ പറയുന്നത് ഗെയിം പാഡിൽ കളിക്കാനായിരിക്കും ഗെയിം കുറച്ചും കൂടി എളുപ്പം കീബോർഡിൽ കളിക്കുന്നതിനേക്കാൾ. നമ്മുടെ ഹ്യൂമൻ ഫോൾ ഫ്ലാറ്റ് എന്ന് പറയുന്ന ഗെയിമൊക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാകും, അതും കീബോർഡിൽ കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് തോന്നുന്നത്. അതിലും റെക്കമെൻഡ് ചെയ്യുന്നത് കൺട്രോളർ തന്നെയാണെന്നാണ് തോന്നുന്നത്. സോ യെസ്, ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ കൺട്രോളിൽ കളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പമാവുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വിഷ്വലി ആണെങ്കിലും ഗെയിം പ്ലേ ആണെങ്കിലും നല്ല കാണാൻ കളറായിട്ടുള്ള, കളിക്കാനും കളറായിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് ഫോൾ ഗൈസ് അൾട്ടിമേറ്റ് നോക്കൗട്ട്. സോ ഗെയിം കളിക്കാൻ പറ്റുന്നവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് കുറച്ച് പൈസയിൽ കിട്ടുന്ന മാക്സിമം ഫണ്ട് തരുന്ന ഒരു ഗെയിമാണ്. കുറച്ച് റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നാം, കാരണം കുറേ മിനി ഗെയിമുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റേറ്റീവ് ആയി തോന്നാം ചിലർക്ക് കേട്ടോ. എല്ലാവർക്കും ഫ്രണ്ട്സ് ആയിട്ട് കളിക്കുമ്പോഴൊന്നും അത് തോന്നുന്നില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കളിച്ചിരിക്കാൻ തോന്നും. പക്ഷേ ചിലവർക്കൊക്കെ ചിലപ്പോൾ ചില മിനി ഗെയിമുകളൊക്കെ റിപ്പീറ്റീവായി തോന്നാം. പക്ഷേ ഇനി പുതിയ സീസൺ വരുമ്പോൾ കൂടുതൽ ചലഞ്ചസും കൂടുതൽ ഒബ്ജക്റ്റീവ്സും മാപ്പുകളും ഒക്കെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് എന്തായാലും 500 രൂപയ്ക്ക് കിട്ടാൻ പറ്റുന്ന നല്ലൊരു പാക്കേജ് തന്നെയാണ് ഫോൾ ഗൈസ് അൾട്ടിമേറ്റ് നോക്കൗട്ട് എന്ന് പറയുന്ന ഗെയിം. സോ ഇന്നത്തെ ഗെയിമോപീഡിയയുടെ എപ്പിസോഡിലൂടെ ഫോൾ ഗൈസിനെ കുറിച്ച് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോൾ ഗൈസിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഇതേപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഇറ്റ്സ് മീ ഗെയിമർ മലയാളി സൈനിങ് ഓഫ്. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ആൻഡ് ബൈ ബൈ.